നമസ്കാരം. സൈഡ്വേസ് മാർക്കറ്റ് ആയിട്ടും ഇന്ന് ഇൻഡെക്സ് 19,733 ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകി. സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി മിഡ് ക്യാപ് എന്നീ ഇൻഡെക്സുകൾ ഫ്ലാറ്റ് ക്ലോസിംഗ് നൽകിയപ്പോൾ നിഫ്റ്റി സ്മാൾ ക്യാപ്പ് എന്ന ഇൻഡെക്സ് ഔട്ട് പെർഫോം ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മോശം പെർഫോമൻസ് കാഴ്ചവെച്ച സെക്ടറുകളിലായിരുന്നു ഇന്ന് പ്രധാനമായും ബൈയിങ് ഉണ്ടായത്. എക്സ്പോർട്ട് ഡ്രിവൺ സെക്ടറായ നിഫ്റ്റി, ഐടി, കെമിക്കൽ തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകൾ ഔട്ട് പെർഫോം ചെയ്തു. നിഫ്റ്റി മെറ്റലും ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. അതേസമയം റിയാലിറ്റി, മീഡിയ, എനർജി, ഇൻഫ്ര തുടങ്ങിയ സെക്ടറുകൾ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം ബോണസ് ഷെയർ പ്രഖ്യാപനം കൂടി നടത്തും എന്ന വാർത്ത വന്നതിന് ശേഷം ബൈയിങ് മൊമെൻറ്റം വന്ന ഒരു സ്റ്റോക്കാണ് ബെർജർ പെയിൻസ് ഇന്ത്യ ലിമിറ്റഡ്. ബെർജർ പെയിൻസ് ഇന്നത്തെ ദിവസം 2.95% ഉയർന്ന് 702.50 രൂപ എന്ന ലെവലിൽ ക്ലോസിംഗ് നൽകി. 68,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ബെർജർ പെയിൻസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ വാല്യൂഷൻ 79.41 ആണ്. കഴിഞ്ഞ 6 മാസം കൊണ്ട് ബെർജർ പെയിൻസ് 30% റിട്ടേൺ ആണ് നൽകിയത്. വളരെ കാലമായി ഡൗൺവേർഡ് ട്രെൻഡ് ഫോളോ ചെയ്ത സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വരികയും 580 രൂപയുടെ സപ്പോർട്ടിൽ നിന്നും സ്റ്റോക്ക് 702 രൂപ വരെ ഉയരുകയുമാണ് ചെയ്തത്. 9 ഓഗസ്റ്റാണ് ബെർജർ പെയിൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരുന്നത്. അന്നത്തെ ദിവസം കോർപ്പറേറ്റ് അനൗൺസ്മെൻ്റ് എന്ന രീതിയിൽ ബോണസ് ഷെയർ പ്രഖ്യാപനവും നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ആദ്യമായിട്ടല്ല ബെർജർ പെയിൻസ് ബോണസ് പ്രഖ്യാപിക്കുന്നത്. 2016 കമ്പനി 2:5 എന്ന റേഷ്യോയിൽ ബോണസ് പ്രഖ്യാപിച്ചിരുന്നു. ബെർജർ പെയിൻസിൻ്റെ 2 ഷെയറുകൾ ഹോൾഡ് ചെയ്ത വ്യക്തികൾക്ക് അന്ന് 5 ഷെയറുകളാണ് കമ്പനി ബോണസായി നൽകിയത്. ടെക്നിക്കലി സ്റ്റോക്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്നു. 625 എന്ന ലെവലായിരുന്നു ബ്രേക്കൗട്ട് ലെവൽ. അവിടെ നിന്നും സ്റ്റോക്ക് 702 രൂപ എന്ന ലെവലിലേക്ക് നീങ്ങുകയാണ്. സ്റ്റോക്കിൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് 750, 800 തുടങ്ങിയ ലെവലുകൾ. സ്റ്റോക്കിൽ ഫ്രഷ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ 625 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. മോശം ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെച്ചിട്ടും ഉയർന്ന ബൈയിങ് മൊമെൻറ്റം വന്ന മറ്റൊരു കെമിക്കൽ സ്റ്റോക്കാണ് നവീൻ ഫ്ലൂറൈൻ ഇൻ്റർനാഷണൽ ലിമിറ്റഡ്. നവീൻ ഫ്ലൂറൈൻ ഇന്ന് 6.45% ഉയർന്ന് 4,539 ക്ലോസിംഗ് നൽകി. 22,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള നവീൻ ഫ്ലൂറൈനിൻ്റെ വാല്യൂഷൻ 60.18 ആണ്. മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ടായിരുന്നു. നവീൻ ഫ്ലൂറൈൻ എന്ന കമ്പനിയിൽ നിന്നും മാർക്കറ്റ് 625 കോടിയുടെ റവന്യൂ പ്രതീക്ഷിച്ചു. ആക്ച്വൽ റവന്യൂ 491 കോടി. ഇയർ ഓൺ ഇയറിൽ 397 കോടിയിൽ നിന്നും 23.5% വർദ്ധിച്ച് റവന്യൂ 491 കോടിയായി ഉയർന്നിരുന്നു. പക്ഷേ കമ്പനിയുടെ പ്രോഫിറ്റ് 17.3% ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞ് 136 കോടിയായി മാറുകയും ചെയ്തു. മോശം ക്വാർട്ടർലി റിസൾട്ടായിട്ടും സ്റ്റോക്ക് ഔട്ട് പെർഫോം ചെയ്യാനുള്ള പ്രധാന കാരണം കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ പോസിറ്റീവ് കമൻട്രിയാണ്. നവീൻ ഫ്ലൂറൈനിൻ്റെ ഒരു പ്രധാന ബിസിനസ് സെഗ്മെൻറ്റായ കോൺട്രാക്ട് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ ബിസിനസ് വരുന്ന ക്വാർട്ടറോടുകൂടി അഭിവൃദ്ധിപ്പെടും എന്നുള്ള മാനേജ്മെൻറ്റിൻ്റെ കമൻട്രിയാണ് ഈ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് ട്രിഗറായി പ്രവർത്തിച്ചത്. കൂടാതെ ലോ വോളിയം പ്രൊഡക്ഷൻ മൂലം ഷട്ട് ഡൗൺ ചെയ്ത ഹെവി ഫ്യുവൽ ഓയിൽ പ്ലാന്റ് കൂടി പ്രവർത്തനം ആരംഭിക്കും. ഇത് സെക്കൻഡ് ക്വാർട്ടറോടുകൂടി കമ്പനിയുടെ സ്പെഷ്യാലിറ്റി കെമിക്കൽ ബിസിനസ്സിലെ ഗ്രോത്ത് വിസിബിലിറ്റി വർദ്ധിപ്പിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2025 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനി ഓൺ ട്രാക്കിലാകും. ഈ ഒരു പോസിറ്റീവ് കമൻട്രി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ഹെവി ബൈയിങ് ആരംഭിച്ചു. നവീൻ ഫ്ലൂറൈൻ എന്ന സ്റ്റോക്ക് ടെക്നിക്കലി അതിൻ്റെ സപ്പോർട്ട് സോണിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിൻ്റെ ഒരു മേജർ സപ്പോർട്ട് 4,000 എന്ന ലെവലാണ്. സ്റ്റോക്ക് അപ്വേർഡ് ട്രെൻഡിൽ നീങ്ങുന്ന ഒരു സ്റ്റോക്കാണ്. അതായത് ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടോടുകൂടി അപ്വേർഡ് ട്രെൻഡിൽ നീങ്ങുന്ന സ്റ്റോക്ക്. സ്റ്റോക്ക് ഇപ്പോൾ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് ലഭിക്കുന്നു. ഈ സ്റ്റോക്കിൽ ഇന്ന് ബൈയിങ് മൊമെൻറ്റം ആരംഭിച്ചെങ്കിലും അല്ലെങ്കിൽ ഇന്ന് ബൈയിങ് മൊമെൻറ്റം വന്നെങ്കിലും വരും ദിവസങ്ങളിൽ ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാം. അങ്ങനെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുകയാണെങ്കിൽ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച റേഞ്ച് 4,000 എന്ന റേഞ്ചാണ്. മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും ഹൈ മൊമെൻറ്റം കാറ്റഗറിയിൽ പെടുന്നതും കണ്ടിന്യൂസ് ആയി അപ് ട്രെൻഡ് ഫോളോ ചെയ്യുന്നതുമായ ഒരു സ്റ്റോക്കാണ് നവീൻ ഫ്ലൂറൈൻ എന്ന കാര്യം വ്യക്തമാകും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.